കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. കൂട്ടുകാരെ, രാത്രി ആകാശത്ത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ എന്ത് രസാലേ. നമുക്കേ അടുത്ത പ്രവർത്തനമായിട്ട് ചന്ദ്രനെ ഒന്ന് നിരീക്ഷിച്ചാലോ. ഈ കഴിഞ്ഞ December 14 കറുത്തവായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പടിഞ്ഞാറ് നിങ്ങൾ ചന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ചെറിയ നേരിയ ഒരു ചന്ദ്രക്കലയായി നിങ്ങൾക്ക് ചന്ദ്രനെ പടിഞ്ഞാറ് കാണാം. ഓരോ ദിവസം കഴിയുംതോറും ചന്ദ്രക്കല പതുക്കെ വലുതായി വരുന്നതും കാണാം. പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ ചന്ദ്രക്കല പടിഞ്ഞാറ് ആകാശത്ത് കുറച്ചു നേരം കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. അതായത് അസ്തമിക്കാൻ വൈകും. നമുക്കേ അങ്ങനെയാണെങ്കിൽ 25 മുതൽ 28 വരെ ചന്ദ്രനെ ഒന്ന് നിരീക്ഷിച്ചാലോ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. 25 ചന്ദ്രൻ ഉച്ചയ്ക്ക് 2:30 തന്നെ കിഴക്കുദിക്കും. പക്ഷെ സൂര്യനുള്ളതുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നമുക്ക് കിഴക്ക് ചന്ദ്രൻ കാണാവുന്ന ഉയരത്തിൽ ദൃശ്യമാവും. എല്ലാവരും നോക്കണേ. 25 ചന്ദ്രനെ എവിടെയാ കാണാന്നൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണേ. 26 മുതൽ നമുക്ക് പ്രവർത്തനം ചെയ്തു തുടങ്ങാം. അതിനായി നമുക്ക് കൃത്യമായി നിരീക്ഷിക്കാൻ ഒരു ഇരിപ്പിടം ആവശ്യമാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമായി നമ്മുടെ വീടിൻ്റെ തെക്ക് വടക്കായി ഒരു ചരട് അല്ലെങ്കിൽ കയറ് വലിച്ചു കെട്ടുക. 2 തമ്മിലാവാം, ജനലോ തൊട്ടടുത്തുള്ള മരവോ തമ്മിലും ആവാം. ചരട് കെട്ടുമ്പോൾ ചരടിന്റെ എല്ലാ ഭാഗവും തറയിൽ നിന്ന് ഒരേ ഉയരത്തിലായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണേ. കൂട്ടുകാരെ, ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥാനം, ചന്ദ്രനെ അളക്കാനായി നമ്മൾ നിൽക്കുന്ന സ്ഥാനം, അത് മാറുന്നതിനനുസരിച്ച് നമ്മൾ അളന്ന് കുറിക്കുന്ന സമയത്തിനും വ്യത്യാസം വരും കേട്ടോ. അതിനായി ഒരു കാർഡ്ബോർഡ് എടുത്ത് കാർഡ്ബോർഡിന്റെ മധ്യത്തിലായി ഒരു ദ്വാരം ഇടുക. ഈ കാർഡ്ബോർഡിനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു മേശയിലോ ഒരു കമ്പിലോ ഉറപ്പിച്ചു നിർത്തുക. എന്നിട്ട് ഈ ദ്വാരത്തിലൂടെ നമ്മൾ നിരീക്ഷിക്കണം അല്ലെങ്കിൽ നോക്കണം. എന്താണ് നോക്കേണ്ടത്? നമ്മൾ കെട്ടിയ ചരടിൻ്റെ തൊട്ട് താഴെ ചന്ദ്രൻ എത്തുന്ന സമയം, അത് കൃത്യമായി നോട്ടിൽ രേഖപ്പെടുത്തി വയ്ക്കുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് എന്നൊക്കെയാണ്? 26, 27, 28 അങ്ങനെ 3 നമ്മൾ തുടർച്ചയായി ചന്ദ്രനെ ഒരു പ്രത്യേക സ്ഥാനത്ത്, ചന്ദ്രൻ ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തുന്ന സമയമാണ് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. ഈ ദിവസങ്ങളിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഉറപ്പിച്ചിരിക്കുന്ന ഈ കയറും കാർഡ്ബോർഡും അനങ്ങാതെ ഇരിക്കണം, സ്ഥാനം മാറാതെ ഇരിക്കണം. എങ്കിലേ നിരീക്ഷണ ഫലം കൃത്യമാവുള്ളൂ. വീട്ടുകാരോടൊക്കെ പറയണം, അവരെയൊക്കെ വിളിച്ച് നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഈ ചന്ദ്രന്റെ സ്ഥാനം ഓരോ ദിവസവും എത്രയാണ് മാറുന്നത് എന്ന്. എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? നക്ഷത്രം നിറഞ്ഞ ആകാശം, അതിൻ്റെ ഇടയിൽ ചന്ദ്രനെ കാണാൻ എന്ത് രസാ. ഈ ചന്ദ്രേട്ടന്റെ ഒരു കാര്യേ, എന്നും ഒരേ സമയത്തല്ല മൂപ്പരുടെ വരവ്. ഒക്കെ പുതിയ അറിവാ.